പ്രിയമളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരളത്തിലെ സെൽഫിനാൻസ് കോളേജുകളിലുള്ള ബി എസ് സി നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഈ ഒരു ചാനൽ വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നത് ഇന്ന് സി പാസിൻ്റെ കോളേജുകൾ വഴിയുള്ള ബി എസ് സി നഴ്സിംഗ് അതുപോലെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അടുത്ത ദിവസം തന്നെ സി പാസ് അപ്ലിക്കേഷൻ ആരംഭിക്കുമെന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് സി പാസ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ നൽകാവുന്നതാണ് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ വഴി വിശദീകരിക്കുന്നത് പി എൻ സി മേക്ക് അതുപോലെ തന്നെ എം സി എസ് എഫ് എൻ സി കെ എന്നീ രണ്ട് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വഴിയുള്ള ബി എസ് സി നേഴ്സിംഗ് അപ്ലിക്കേഷനെക്കുറിച്ചാണ് അപ്ലിക്കേഷൻ ഈ വർഷം മുതൽ ജി എസ് ടി ഏർപ്പെടുത്തിയത് കൊണ്ടും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടി കുടിശ്ശിക നൽകണമെന്ന് അറിയിച്ചത് കൊണ്ടും ഈ രണ്ട് അസോസിയേഷനുകളും ഈ വർഷം മുതൽ ഏകജാലക അപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അവരുടെ വെബ്സൈറ്റ് വഴിയുള്ള ഏകജാലക അപ്ലിക്കേഷൻ ക്ഷണിക്കില്ല അഡ്മിഷൻ നടത്തില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ വേണ്ടി ഇവരുടെ ഓഫീസുമായി ഇന്ന് ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോൺടാക്ട് ചെയ്തപ്പോൾ എ എം സി എസ് എഫ് എൻ സി കെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് അപ്ലിക്കേഷൻ തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു മാസം അപ്ലിക്കേഷനുള്ള സാധ്യതയില്ല നെക്സ്റ്റ് ജൂൺ മാസമായിരിക്കും അപ്ലിക്കേഷൻ ക്ഷണിക്കാനുള്ള സാധ്യത എ എം സി എസ് എഫ് എൻ സി കെ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നടത്തുന്ന മുപ്പത്തിനാല് കോളേജുകളാണ് ഏതൊക്കെ എന്നുള്ളതാണ് സ്ക്രീനിൽ കാണുന്നത് അപ്ലിക്കേഷൻ ആരംഭിച്ചാൽ അപ്ഡേഷൻ ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും അപ്ലിക്കേഷൻ നൽകാൻ സഹായിക്കുന്ന വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി എ എം സി എസ് എഫ് എൻ സി കെ വെബ്സൈറ്റിൽ ഇന്ന് മറ്റൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട് വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ അവരുടെ വാട്സ്ആപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും സെൻഡ് ചെയ്ത് നൽകുകയാണ് നൽകുകയാണെങ്കിൽ വെബ്സൈറ്റിലേക്ക് നൽകുകയാണ് എങ്കിൽ ഏറ്റവും പുതിയ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ അവർക്ക് വാട്സ്ആപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത അസോസിയേഷൻ്റെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം പി എൻ സി മാക് പി എൻ സി മാക് വെബ്സൈറ്റ് വഴി അൻപതോളം കോളേജുകളിലേക്കാണ് അൻപതോളം കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടത്തുന്നത് ഏതൊക്കെ കോളേജുകളാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അപ്ലിക്കേഷൻ എന്നാരംഭിക്കും എന്ന കാര്യം ചോദിച്ചപ്പോൾ അപ്ലിക്കേഷൻ ആരംഭിക്കാനുള്ള സാധ്യത അല്പം കുറവാണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് പി എൻ സി മാക് വെബ്സൈറ്റ് വഴി അഡ്മിഷൻ നടത്തുന്ന അൻപത് കോളേജുകൾ ഏതൊക്കെയെന്നതിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കോളേജിൻ്റെ ഫോൺ നമ്പറുകളും അതുപോലെ തന്നെ സീറ്റ് ഡീറ്റെയിൽസുകളും ഇവിടെ കാണാവുന്നതാണ് മുൻ വർഷങ്ങളെ പോലെ അസോസിയേഷൻ വെബ്സൈറ്റുകൾ വഴി ഈ വർഷം അഡ്മിഷൻ നടന്നിട്ടില്ല എങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക ഓരോ കോളേജുകളിലും പോയി സെപ്പറേറ്റ് മാനേജ്മെന്റ് കോട്ട അപ്ലിക്കേഷൻ നൽകേണ്ട വലിയൊരു പ്രയാസം ഉണ്ടാക്കും അത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും കൂടാതെ പല കോളേജുകളും ഡൊണേഷനായി അഡ്മിഷന് വലിയ തുക വാങ്ങാനുള്ള സാധ്യതയും ഉണ്ട് പി എൻ സി മാക് വഴിയും അതുപോലെ തന്നെ എം സി എസ് എഫ് എൻ സി കെ വഴിയും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ എൽ ബി എസ് വഴി എത്ര തുകയാണ് ഫീസായിട്ട് നൽകേണ്ടത് ആ ഒരു തുക തന്നെയാണ് കോളേജുകൾ അഡ്മിഷൻ ലഭിച്ചാൽ വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാറുള്ളത് അതുകൊണ്ട് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വഴിയുള്ള അഡ്മിഷൻ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വർഷത്തെ ബി എസ് സി അതുപോലെ മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് ഇവർക്കും നന്ദി നമസ്കാരം